നമസ്കാരം. ഇ സഞ്ജീവിനി HWC പ്ലാറ്റ്ഫോം, അതായത് ഡോക്ടർ ടു ഡോക്ടർ കൺസൾട്ടേഷൻ, പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുകയാണ്. പുതിയ പ്ലാറ്റ്ഫോമിലോട്ട് ലോഗിൻ ചെയ്യാനായിട്ട് eSanjeevani.mohfw.gov.in എന്ന URL എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇ സഞ്ജീവിനി കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം CHO/ഡോക്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് യൂസർ നെയിം സെലക്ട് ചെയ്യുക. യൂസർ നെയിം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന യൂസർ ID പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ പേര്, നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള ഹബിൻ്റെ പേര്, ഡീറ്റെയിൽസ് എന്നിവ കാണാനായിട്ട് സാധിക്കും. പുതിയ വെർഷനിൽ റൈറ്റിൽ ടോപ്പ് എൻഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോണ്ട് വലുതാക്കാനും ചെറുതാക്കാനും ഉള്ള ഓപ്ഷനുണ്ട്. ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണാവുന്നതാണ്. eSanjeevani 2.0 വെർഷനിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എൻട്രി ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് നെയിം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതല്ല. സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, നിങ്ങളുടെ ബയോ എന്നിവ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നമ്പർ, ഇമെയിൽ ID വാലിഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് താഴെ ഒഫീഷ്യൽ അഡ്രസ്സും എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് അടുത്ത ഓപ്ഷൻ. അതിലും നിങ്ങളുടെ അഡീഷണൽ ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചേഞ്ച് പാസ്വേഡ് ഓപ്ഷനുണ്ട്. അതിനുശേഷം നിങ്ങൾ HWC കൺസൾട്ടേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടുള്ള കോൾസ് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് സ്പോക്കിൽ നിന്ന് കൺസൾട്ടേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റിംഗ് സൗണ്ടോടുകൂടി ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 30 സെക്കൻഡുകളായിരിക്കും ലഭിക്കുന്നത്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ വിൻഡോയിൽ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു കോള് വന്നത്, ഏത് HWC നിന്നാണ് കോള് വന്നതെന്നും പേഷ്യൻറ്റിൻ്റെ ബേസിക് ഇൻഫർമേഷനും കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഹിസ്റ്ററി, ക്ലിനിക്കൽ എക്സാമിനേഷൻ, ആക്റ്റീവ് മെഡിക്കേഷൻ, ഹെൽത്ത് റെക്കോർഡ് എന്നിവ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അപ്ലോഡ് ചെയ്തിട്ടുള്ള ഹെൽത്ത് റെക്കോർഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം കൊറിയർ പാർട്ടാണ്. കൊറിയർ പാർട്ട് വരെയാണ് സ്പോക്കിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എൻട്രി ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് സെലക്ട് ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. റോങ്ലി അഡ്രസ്ഡ് കേസ്, ഇൻ അഡിക്വേറ്റ് ഡീറ്റെയിൽസ്, COVID-19 കേസ്. റോങ്ലി അഡ്രസ്ഡ് കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതും, ഇൻ അഡിക്വേറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ അതും ക്ലിക്ക് ചെയ്ത് കൺസൾട്ടേഷൻ എൻഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സിസ്റ്റം സജസ്റ്റ്, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, പ്രൊവിഷൻ ഡയഗ്നോസിസ്, മെഡിസിൻ അഡ്വൈസ് എന്നിവ എൻട്രി ചെയ്യാവുന്നതാണ്. അതിനുശേഷം അറ്റാച്ച്മെന്റ്സ്, ഹബിലെ ഡോക്ടറിന് പേഷ്യൻസിന് അഡ്വൈസ് എന്തെങ്കിലും കൊടുക്കാനുള്ളതോ മറ്റ് ഹെൽത്ത് ഡീറ്റെയിൽസോ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. പ്രിസ്ക്രിപ്ഷൻ എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിസ്ക്രിപ്ഷന്റെ പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഉണ്ടെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായി സിങ്ക്രണൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എൻഡ് കൺസൾട്ടേഷൻ ക്ലിക്ക് ചെയ്യുക. എൻഡ് കൺസൾട്ടേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും കാണുന്നത്. ആർ യു ഷുവർ ടു വാണ്ട് ടു എൻഡ് ദിസ് കൺസൾട്ടേഷൻ? കൺസൾട്ടേഷൻ എൻഡ് ചെയ്യാൻ സെൻഡ് പ്രിസ്ക്രിപ്ഷനും പ്രിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് എൻട്രി ചെയ്യേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻ ലെറ്റർ എന്നും കൊടുക്കാവുന്നതാണ്. കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത പ്രിസ്ക്രിപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും.